ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ രക്തസാക്ഷിയായ വിശുദ്ധ എലെവുത്തേരിയുസ്. ജീവിതകാലം ക്രിസ്തുവർഷം 530-നോടടുത്ത്. ക്ലോവിസ് രാജാവിന്റെ പിതാവായ കിൽഡറിക്കിന്റെ വാഴ്ചയുടെ അവസാന കാലത്ത് ഫ്രാൻസിൽ ടൂർണൈ എന്ന സ്ഥലത്ത് എലെവുത്തേരിയുസ് ജനിച്ചു. പിതാവ് ടെറനൂസും മാതാവ് ബ്ലാന്തായുമാണ്. ഇരുവരും ക്രിസ്ത്യാനികളായിരുന്നു. സ്കെൽമിലെ ട്രൈബൂൺ ക്രിസ്ത്യാനികൾക്കെതിരായി ഒരു മതമർദ്ദനം അടിച്ചുവിട്ടതിനാൽ ടൂർണായിലെ ക്രിസ്ത്യാനികൾ ബ്ലെൻടീമിയത്തേക്ക് പലായനം ചെയ്തു. അതിനിടയ്ക്ക്, അതായത് 496-ൽ ക്ലോവിസ് രാജാവ് മാനസാന്തരപ്പെട്ട് ബ്ലെൻടിയമ്മിൽ വിശുദ്ധ പത്രോസിന്റെ നാമത്തിൽ ഒരു ദേവാലയം നിർമ്മിച്ചു. തെയോഡോർ ആയിരുന്നു ടൂർണായിലെ ആദ്യത്തെ മെത്രാൻ. അദ്ദേഹത്തിന്റെ പിൻഗാമിയാണ് എലെവുത്തേരിയുസ്. ക്രിസ്തുമത ശിശുവിനെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന ആര്യൻ പാഷണ്ഡതയെ നിർമ്മാർജ്ജനം ചെയ്യാൻ എന്തു ചെയ്യാമെന്ന് ഹോർമിസ് ദാസ് പാപ്പ ചോദിച്ചപ്പോൾ എലെവുത്തേരിയുസ് ഒരു സൂനഹദോസ് വിളിച്ചുകൂട്ടി. പാഷണ്ഡികൾ ലജ്ജിതരായി. വൈരാഗ്യം പൂണ്ട പാഷണ്ഡികൾ ഒരു ദിവസം അദ്ദേഹം പള്ളിയിലേക്ക് പോകുന്ന വഴി നേരെ ചാടി വീണ് അദ്ദേഹത്തെ തല്ലിച്ചതച്ചു. തൽക്കാലം അദ്ദേഹം സുഖം പ്രാപിച്ചെങ്കിലും താമസിയാതെ മരിച്ചുപോയി. രൂപതാഭരണം തന്റെ സ്നേഹിതനായ വിശുദ്ധ മെദാർദിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ദിവംഗതനായത്. ടൂർണായിലെ ഹെൻറി 12-ാം ശതാബ്ദത്തിൽ എഴുതിയ ഈ ചരിത്രം ചിലർ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും എലെവുത്തേരിയുസ് പ്രശസ്തിയാർജിച്ച ഒരു വിശുദ്ധനായിരുന്നുവെന്ന് തീർച്ചയാണ്. അദ്ദേഹത്തിന്റെ പൂജ്യാവശിഷ്ടം 897-ലും 1064-ലും സ്ഥലം മാറ്റിയത് ചരിത്ര വസ്തുതയാണ്. വിചിന്തനം: നീതിക്കുവേണ്ടി പീഡകൾ സഹിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. എലെവുത്തേരിയുസ് അവിശ്വാസത്തെ ചെറുത്തു. തന്നിമിത്തം കഷ്ടതകളും മർദ്ദനവും അദ്ദേഹത്തിന്റെ ഭാഗധേയമായി. അവയൊക്കെ ക്രിസ്തുവിനെ പ്രതി സഹിച്ച് വിശുദ്ധനായി. വിശുദ്ധിയുടെ മാർഗമാണ് അദ്ദേഹം വരച്ചുവച്ചിരിക്കുന്നത്.